ഇവിടെ കഴിഞ്ഞ ദിവസം സ്കൂൾ തുറന്ന വേളയിൽ നമ്മൾ കണ്ട ചില ബാനറുകളാണ്. ആ ബാനറിൽ ഇതേപോലെ കോഴിക്കോട് അച്യുത ഗേൾസ് സ്കൂളിൽ പ്രവേശനോത്സവത്തിന് കണ്ട ബാനർ കേരളം എങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില തീവ്ര സംഘികൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന പ്രതീഷ് വിശ്വനാഥിനെ പോലെയൊക്കെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ളൊരു പോസ്റ്റർ. അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ പറഞ്ഞ് കേരളം അൽ കേരളം ആയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ എല്ലാം ഇസ്ലാമികവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. അതിനൊറ്റ കാരണമുള്ളൂ, ഇവിടെ അറബിയിൽ ഈ ഒരു ആശംസ അവിടെ എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് തിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഇതിനെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പങ്കുവെച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ പല വീഡിയോസും പ്രതികരണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ അതെല്ലാം നോക്കുമ്പോൾ കാണുന്നത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ പറയുന്നു, ഇത് പ്രതീക്ഷ ഉദ്ദേശിച്ച സാധനമല്ല എന്ന് പറയുന്നു, അതുകൊണ്ട് ഇതിനകത്ത് വർഗീയത പുലർത്തേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നു. ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇത് അറബിക് ക്ലബ്ബ് എന്ന് പറയുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ചില ഭാഷാ ക്ലബ്ബുകൾ, സംസ്കൃത ക്ലബ്ബുണ്ട്, ഹിന്ദി ക്ലബ്ബുണ്ട്, അറബിക് ക്ലബ്ബുണ്ട്. ഇതേപോലെ സംസ്കൃതത്തിൽ എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി ഹിന്ദിയിൽ എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇവിടെ അറബിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഒരു സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആ പഠന അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചില ഭാഷാ ക്ലബ്ബുകൾ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ നമ്മൾ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷനിങ് എന്താണ് എന്ന് അറിയുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാവും. പ്രതീക്ഷ വിശ്വനാഥ് ഏതെങ്കിലും ക്ലബ്ബിൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ടതാണ്. എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഇത് എടുത്തു വെച്ചുകൊണ്ട് ഒരു വർഗീയ ഒരു റാഡിക്കലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റായ രീതിയാണ്. ഇത് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എന്നാലിവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, നമ്മളുടെ ഇവിടുത്തെ വിശ്വാസി സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, ഡി ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ പ്രസൻറ്റേഷനിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ജിഹാദ് എന്നുള്ളതും അതെങ്ങനെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നും എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അതിനകത്ത് പങ്കുവച്ചിരുന്നു. അതിലേറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ദ അനാറ്റമി ഓഫ് എൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇവിടെ സൂചിപ്പിക്കാറുള്ള ആ ഒരു ഇൻഫോഗ്രാഫിക് വളരെ വിശദമായിട്ട് അത് അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അറബി ഭാഷ ഈ ജിഹാദിൻ്റെ ഭാഗമാകുന്നത് എന്ന്. ഇത് അറിയാതെ ഒന്ന് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നാം. പക്ഷേ ഇത് ശരിക്കും അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ജിഹാദിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അറബി ഭാഷ വലിയൊരു ടൂളായിട്ട് മാറുന്ന ഒരു സംഗതി തന്നെയാണ്. അത് ഇസ്ലാമത വിശ്വാസികൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത്തരമൊരു ഒരു അറബിക് ഫാൻ ബോയ് ആയി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറബി ഭാഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ക്ലബിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ലാതെ നമുക്ക് ഇനി നമ്മളുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ഒരു സിഗ്നേച്ചറായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വലിയ വക്താവാണ് ഞാൻ എന്ന് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രകടനപരതയുടെ ഭാഗമായിക്കൊണ്ട് നിങ്ങളുടെ വേഷത്തിലും നിങ്ങളുടെ മറ്റ് വിധാനങ്ങളിലും അതേപോലെ നിങ്ങളുടെ നോക്കിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഒക്കെ നിങ്ങൾ ഇസ്ലാമികമാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പലതും ഇസ്ലാമികമാക്കുന്നതിൻ്റെ ഭാഗമാകുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ് അറബി ഭാഷ. ഇത് വലിയ തോതിൽ ഈ ജിഹാദി ആ ഒരു ഇൻഫ്ലുവൻസിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പല ലെവൽസ് ഓഫ് ഇസ്ലാം നമ്മളവിടെ വിശദീകരിക്കുന്നുണ്ട്, പല ലെവൽസ് ഓഫ് ടൈപ്പ് ഓഫ് ജിഹാദിൽ പെട്ടുകൊണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ലെവൽ 4 അല്ലെങ്കിൽ ലെവൽ 5 ജിഹാദിലൊക്കെ പെടുന്നു, അതല്ലെങ്കിൽ ആ തീവ്ര ഇസ്ലാം എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുന്ന വേളയിൽ നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നുകൂടുന്ന ഒരു സാധനമാണ് ഈ അറബിക് ഭാഷയുമായിട്ടുള്ളൊരു ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് ഈ ജിഹാദി ഇൻഫ്ലുവൻസ് കുറച്ചധികം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരു വലിയ ഫാഷനായിട്ട് അത് കാണാം. ആളുകൾ അവരുടെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ മലയാളത്തിലൊന്നും എഴുതില്ല, അത് അറബിയിലേ എഴുതുകയുള്ളൂ. അതേപോലെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് എന്നൊന്നും പറയില്ല, അവിടെ ഇന്നാലില്ല എന്നേ പറയുള്ളൂ. കൺഗ്രാജുലേഷൻസ് എന്നൊന്നും പറയില്ല, അവിടെ മബ്രൂഖ് എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയില്ല, ശുക്രൻ ലഖ് എന്നേ അവിടെ എഴുതി വെക്കുള്ളൂ. ഇങ്ങനെ എല്ലാത്തിലും
നമ്മളൊരു അറബി ലാംഗ്വേജ് അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംഗതികൾ അവിടെ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അറബി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അത് പേര് എഴുതുന്ന വേളയിലായാലും അങ്ങനെ ഏത് സമയങ്ങളിലായാലും ഇതുപോലെ ചേർത്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്ലബ് ഹൗസിലൊക്കെ ചില വ്യക്തിത്വങ്ങളുണ്ട്, വലിയ കൊടിയ ഇസ്ലാമത വിശ്വാസികളായിക്കൊണ്ട് ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരെ നേരിടാൻ വേണ്ടി വരുന്ന ക്ലബ് ഹൗസ് ജോതാക്കൾ, അവരുടെയൊക്കെ പേര് അറബിയിൽ എഴുതുന്നു, അവരുടെ ഡിസ്ക്രിപ്ഷൻ അറബിയിൽ എഴുതുന്നു, അങ്ങനെ അടിമുടി അറബി, ഒന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ കാണുന്ന ഈ ഒരു സിമ്പിളായിട്ട് ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കാത്ത ഇത്തരത്തിലുള്ള സ്കൂളിലെ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലബിൻ്റെ ഒരു ആശംസ ബാനർ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സംഗതി ഓർമ്മ വരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഗീയ മുതലെടുപ്പിനുള്ളൊരു സാധ്യത പോലും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരാണ് അതിന് വഴിവെക്കുന്നത്? എന്താണ് അതിനേക്ക് ചൂണ്ടിയത്? ആ വിരൽ ചൂണ്ടാൻ അവർക്കൊരു അവസരം കൊടുത്തത് എന്താണ്? ആ അവസരം കൊടുത്തത് ഈ തരത്തിൽ ഓൾറെഡി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജിഹാദി ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടുള്ള അറബി ഒബ്സഷൻ തന്നെയാണ്. ഇത് മറികടക്കാത്ത കാലത്തോളം ഇതുപോലെയുള്ള ബാനറുകൾ കാണുമ്പോൾ ആർക്കായാലും പേടി തോന്നും. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ താടി സ്റ്റീരിയോടൈപ്പിക് എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതായത് ഒരു താടി ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരാൾ മുക്കാ പാൻറ് ഇട്ടിട്ട് നടന്നു പോകുമ്പോൾ ആർക്കും പേടി തോന്നേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു സാധാരണ ഇസ്ലാമത വിശ്വാസിക്ക് പോലും അവൻ എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വിശ്വാസി ഇസ്ലാമത വിശ്വാസിയാണെങ്കിലും അവൻ്റെ അടുത്ത് ഇതേപോലെ ഒരു മുക്കാപ്പാൻഡിട്ട് ഊശാന്താടിയായിട്ട് ഒരാൾ വന്നിരുന്നാൽ അവൻ്റെ ഉള്ളിലൂടെയും ഒരു ആന്തൽ കയറി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ പറയുന്ന ഈ സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ അറിയാതെയാണെങ്കിൽ വിശ്വസിച്ചു പോകുന്നു എന്ന് തന്നെയാണ്. കുറച്ചും കൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാൻ മനസ്സിലാക്കാൻ ഒരു കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഒരാൾക്കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ചിന്നി ചിതറി ഓടും, ആ ഓട്ടത്തിൽ ഇസ്ലാമത വിശ്വാസികളും ഓടും, കാരണം ആ ഭയം തന്നെയാണ്. അപ്പോൾ ഈ ഭയം സൃഷ്ടിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സംഗതിയുടെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ആ ഭയം, അത് പലതരത്തിൽ സമൂഹത്തിൽ അവിടെ കാണാൻ ഇടവരുത്തുന്നു. അതിൽ ഒരു പ്രധാന ഘടകമായിട്ട് അറബി ഭാഷയും മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിലവിലുള്ളൊരു സാഹചര്യം. ആ സാഹചര്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള നിരുപദ്രവകാരിയായിട്ടുള്ള പോസ്റ്ററുകൾ പോലും പ്രശ്നം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഇത് കാണുമ്പോൾ ഇതേപോലെ പ്രതീഷ് വിശ്വനാഥന്മാർക്ക് ഇതേപോലെയുള്ള കള്ള പ്രചരണങ്ങൾക്കുള്ളൊരു അവസരം സൃഷ്ടിക്കാതിരിക്കലാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ടത് സ്വയം ഇതുപോലെയുള്ള ചില നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ചില നീക്കങ്ങളാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ശീലങ്ങളാണ്, ഭാഷാ പ്രണയം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഭാഷാ ജിഹാദിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗമായിട്ട് ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഭാഷയോടുള്ള ഒബ്സഷനാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടതെന്നും, ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രകടനപരതയുടെ ഭാഗമായിക്കൊണ്ട് മതത്തിൻ്റെ ലക്ഷണമായിക്കൊണ്ട് നിങ്ങൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്കിവിടുത്തെ വിശ്വാസികളോട് ഈ വേളയിൽ പറയാനുള്ളത്. ആദ്യം പറഞ്ഞ കാര്യം, ഈ പോസ്റ്റർ പ്രചരിപ്പിച്ച രീതിയിൽ ഈ പ്രചരിപ്പിക്കാനുള്ള ഒരു വകുപ്പും അതിനില്ല. പ്രതീഷ് ഇവിടെ ചെയ്തത് തെറ്റായ രീതിയാണ്, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഇതിൻ്റെ ഈ ഒരു വശം കൂടി ഒന്ന് പറയേണ്ടതുള്ളത് കൊണ്ട്, അതെവിടെയും പറഞ്ഞതായിട്ട് കാണാത്തത് കൊണ്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രം, വിയോജിപ്പുള്ള ആളുകൾക്ക് വിയോജിക്കാം, പക്ഷേ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നതാണ്.